ഹായ് ഫ്രണ്ട്സ്, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളെത്തിയിരിക്കുന്നത് ഒരു സ്കൂളിലാണ് കേട്ടോ. ഈ സ്കൂളുകളിൽ ഇപ്പോൾ എല്ലാ സ്കൂളുകളിലും, കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും ഇപ്പോൾ ഈ ഒരു സ്ഥിതി ഉണ്ടാവും. അധികം ആളുകളും സ്കൂൾ തുറന്നപ്പോൾ എല്ലാവരെയും കൊടുത്ത് റോട്ടി കളഞ്ഞിട്ടുണ്ടാവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഡോഗ്സ് ഈ ലോക്ക്ഡൗൺ ടൈമായപ്പോൾ ആളില്ലാത്തത് കൊണ്ട് തന്നെ ഇങ്ങനത്തെ സ്കൂളുകളിലാണ് അവർ അഭയകേന്ദ്രമായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്കൂൾ തുറന്നപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ കുട്ടികളും അതിനും ശല്യമാവും. അവിടെ പഠിക്കാൻ വരുന്ന ആളുകൾക്കൊക്കെ, കുട്ടികൾക്കൊക്കെ, അപ്പോൾ രക്ഷിതാക്കളൊക്കെ പ്രശ്നം ഉണ്ടാക്കും. അങ്ങനെ ഒരുപാട് സ്കൂളുകളിൽ അതെടുത്ത് പുറത്ത് കളഞ്ഞു. ഇപ്പോൾ എന്നെ വിളിച്ചപ്പോൾ ഇവിടെ വന്നപ്പോൾ 10-20 കുട്ടികൾ, 2-3 പട്ടികളുമായിട്ട് വിടേണ്ട ഈ സ്കൂളിൽ. അപ്പോൾ അതിനെ ഒന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. ഇതാ കണ്ടോ, ഇതിനുള്ളിൽ ഒരുത്തിരിക്കുന്ന കണ്ടോ? ആ ഒരുത്തിനില്ല, 2 ഉണ്ട്. ആ അതെ അതെ, വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ ആള് അത് ഞാനിപ്പോ പല സ്കൂളുകളിലും എടുത്ത് കളഞ്ഞിട്ടുണ്ടാവും. ബാത്റൂമിലൊക്കെ ഉണ്ടാ, കുഴിയിൽ ചാടണ്ട. അപ്പോൾ നമ്മൾ വന്നപ്പോൾ എല്ലാവരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പോയി. കുറേ പേരുണ്ട്, എല്ലാവരുടെയും വീഡിയോ കാണിച്ചു തരാം. അതിന് മുൻപ് ഒരു കാര്യം പറയാനാണ്, നമ്മളിതിനെ കൊണ്ടുപോകുന്നത് ഇനി പ്രതിഭേടൻ്റെ ഷെൽട്ടറിലോട്ടാണ്. കാരണം വേറെ എവിടെയും നമുക്ക് ഇതിനെ സംരക്ഷിക്കാൻ സ്ഥലമില്ല. അപ്പോൾ പൊതുവെ എപ്പോഴും പറയുന്ന കാര്യം തന്നെയാണ്, നമ്മുടെ ഗവൺമെൻറ് ഇല്ലെങ്കിൽ ഏതാണ് ഇതിന് വേണ്ടപ്പെട്ട അതോറിറ്റി എങ്കിൽ ഇതിൻ്റെ വന്ധീകരണം, ഈ ഡോഗ്സിൻ്റെ വന്ധീകരണം കാര്യക്ഷമമായിട്ട് നടത്തുക. ഒരു വശത്ത് നമ്മളിങ്ങനെ രക്ഷിക്കും, പക്ഷേ അത് വിചാരിച്ചിട്ട് മറ്റുള്ള ആളുകൾ ഇതുപോലെ കണ്ടുകൊണ്ട് നിൽക്കില്ല. അവരിതിനെ തല്ലിക്കൊല്ല, അല്ലെങ്കിൽ അത് വിഷം വെച്ച് കൊല്ല, അങ്ങനെ ഒരുപാട് ഉപദ്രവങ്ങൾ നടക്കുന്നുണ്ട്. മനസാക്ഷി ഇല്ലാത്തവർ അങ്ങനെ പല ടൈപ്പ് പരിപാടികൾ ചെയ്യും. അവർക്ക് ഇതേപോലെ അവരുടെ സുരക്ഷ എന്ന് മാത്രമാണ് ചിന്തിക്കുക. കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല, പക്ഷെ കൊല്ലുക എന്നുള്ളതിൻ്റെ അപ്പുറത്ത് ഇവരെ വന്ധീകരിക്കുക, ഇനിയൊരു തലമുറ ഉണ്ടാവാതിരിക്കുക എന്നുള്ളൊരു കാര്യം കൂടി ഇതിനകത്തുണ്ട്. അപ്പോൾ സർക്കാർ എത്രയും പെട്ടെന്ന് ഇതിനകത്ത് നല്ലൊരു കാര്യം തീരുമാനിച്ച്, ഈ ഒരു പ്രശ്നം എല്ലായിടത്തും ഉണ്ടാവും, അപ്പോൾ അതൊന്ന് തീർക്കുക. ഇനിയൊരു തലമുറ ഇവരുടെ ഉണ്ടാവാതിരിക്കുക. ഇതുപോലെയുള്ള ആളുകൾക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല, ഈ ജീവികൾക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ എന്തായാലും ഇവരും കൂടി നമ്മൾ പ്രതിഭടന ഷെൽട്ടറിലോട്ട് എടുക്കുന്നുണ്ട്. അവിടുത്തെ അവസ്ഥ അതിലും പരിതാപകരമാണ്. സഹായിക്കാൻ പറ്റുന്നവർ പ്രതിഭടന സഹായിക്കുക. ആ ഷെൽട്ടറൊക്കെ ഏകദേശം നിറഞ്ഞ് കവിഞ്ഞു കഴിഞ്ഞു. വിവേകാനന്ദ വിദ്യാനികേതൻ ചെർപ്പുളശ്ശേരി. എല്ലാവരും കൂടെ എവിടെ ഓടിപ്പോയി. ഇതുപോലെ കേരളത്തിലെ ഒരുപാട് സ്കൂളുകളിൽ ഉണ്ടാവും ഇതേപോലെ, പക്ഷെ അതിൽ പലരും കൊണ്ട് കളഞ്ഞിട്ടുണ്ടാവും. ഇവർ പിന്നെ എന്തായാലും അത് ചെയ്തിട്ടില്ല, ഒരു മനുഷ്യത്വത്തിന്റെ പേരിൽ ഇവിടെ നിർത്തിയിട്ടുണ്ട്. പക്ഷെ കുട്ടികൾക്കും ഒക്കെ ബുദ്ധിമുട്ടാണ്. അതിൻ്റെ തള്ളപ്പട്ടി. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ 22 നായ്ക്കുട്ടികളെ പ്രതിഭടന ഷെൽട്ടറിൽ കൊണ്ടുവന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു സഹകരണം ഉണ്ടെന്നുണ്ടെങ്കിൽ ബാക്കി ഇതേപോലെ ഭാവിയിൽ നമുക്ക് റെസ്ക്യൂ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും പ്രതിഭടനൊന്ന് സഹായിക്കുക. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നൊന്നും യാതൊരു തരത്തിലുള്ള സഹായവും ഇത്തരം ഷെൽട്ടറുകൾക്ക് ലഭിക്കുന്നില്ല. അപ്പോൾ ഒരു വ്യക്തിയെ നമ്മൾ കൊടുക്കാൻ പാടില്ലല്ലോ. അപ്പോൾ നമ്മൾ അദ്ദേഹത്തെ പരമാവധി എല്ലാവരും സഹായിക്കുക, അവനവനാകുന്നത് സഹായിക്കുക. എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യുക, അധികാരികളിൽ എത്തട്ടെ.